നമസ്കാരം. മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ശ്രീ ഡോക്ടർ ജേക്കബ് തോമസ്, അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ വന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചത്. അതിനു മുൻപ് തന്നെ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണം സഹിതം ബി ജെ പിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകളോ ഒക്കെ തന്നെ പിന്തുണ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണ്, ഒരിക്കലും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാഗമാകില്ല എന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം തത്വമയി ന്യൂസിനോട് വിശദമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് ബി ജെ പി ആയി എന്ന് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സർവീസ് സ്റ്റോറി അല്ലെങ്കിൽ അദ്ദേഹം സർവീസിൽ ഇരുന്ന കാലത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. സത്യം വിളിച്ചു പറഞ്ഞാൽ, അഴിമതിയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും, അദ്ദേഹത്തെ മെറ്റൽ ഇൻഡസ്ട്രീസിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റും. അദ്ദേഹം യൂണിഫോം ഇട്ടിരുന്ന ഒരു പദവി വളരെ കുറച്ചുനാൾ മാത്രമാണ് തന്റെ സർവീസിൽ ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ ജേക്കബ് തോമസ് വഹിച്ചിരുന്നത് എന്നതും യാഥാർത്ഥ്യം. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് മെറ്റൽ ഇൻഡസ്ട്രീസിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹത്തിന് അരിയർ കൊടുക്കാതെ, അദ്ദേഹത്തിന് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നൽകാതെയും കുറെ നാൾ അത് തടഞ്ഞുവെച്ചു. തുടർന്ന് കോടതിയുടെ ഇടപെടലുണ്ടായി, അത് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്, അദ്ദേഹം എന്തുകൊണ്ട് ബി ജെ പി ആയി എന്ന് അദ്ദേഹം തന്നെ തന്റെ സമൂഹ മാധ്യമ പേജിലൂടെ പ്രതികരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. അദ്ദേഹം എന്തുകൊണ്ട് ബി ജെ പി ആയി അദ്ദേഹം തന്നെ പറയും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. സിവിൽ സർവീസിന് പോകുമ്പോൾ രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കാമെന്ന് ആഗ്രഹിച്ചു. അതൊരു സാധാരണ പൗരന്റെ ആഗ്രഹം മാത്രമാണ്. എന്റെ നാട്ടിൽ എന്റെ നേതാക്കളുടെ കൂടെ ജനങ്ങളെ നീതിപൂർവകമായി സേവിക്കാനും സത്യസന്ധമായി ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ജോലി ചെയ്യാനും ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ സ്വാർത്ഥരായ രാഷ്ട്രബോധമില്ലാത്ത ചിലരുടെ താൽപര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇഷ്ടത്തിന് ഞാൻ എതിരെ നിന്നപ്പോൾ എന്നെ ദ്രോഹിച്ചു, മാനസികമായി പീഡിപ്പിച്ചു, അപമാനിച്ചു. ചില കള്ള രാഷ്ട്രീയക്കാരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാനാവാതെ ഞാൻ ഒറ്റപ്പെട്ടു, വേദനിച്ചു. എന്റെ ജനങ്ങൾക്കായി, എന്റെ രാജ്യത്തിനായി എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ ജന്മനാടിന്റെ ആത്മാവ് കണ്ടെത്തിയ സ്വാമി വിവേകാനന്ദനെയും ശ്രീനാരായണ ഗുരുവിനെയും ഒക്കെയാണ് അദ്ദേഹം ഓർത്തത്. അവരൊക്കെയാണ് ശരി എന്ന് ബോധ്യമായപ്പോൾ, എന്റെ കടമ ചെയ്യാനാവാതെ ഞാൻ വേദനിച്ചപ്പോൾ, എന്റെ വിദ്യാഭ്യാസം ആർക്കും ഉപകാരമില്ലാതെ പാഴാകരുതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അപ്പോൾ മാത്രമാണ് പ്രവർത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമായി ബി ജെ പി ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് ഡോക്ടർ ജേക്കബ് തോമസ് അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ്. തീർച്ചയായും രാജ്യത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട്, നാടിന്റെ നാട്ടിലെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ പുരോഗമനത്തിനും അവരുടെ ഉയർച്ചയ്ക്കുമായി പ്രവർത്തിക്കാൻ ഒരു സിവിൽ സർവന്റിനെ ഇവിടുത്തെ അധികാരവർഗം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരവർഗം സമ്മതിക്കാതെ ഒഴിച്ചു നിർത്തിയപ്പോൾ, മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം അന്നൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയതിന് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. അദ്ദേഹത്തെ അനാവശ്യമായി പല അവസരങ്ങളിലും സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ ശമ്പളം തടഞ്ഞുവെച്ചു. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവിന് ഒത്തതല്ലാത്ത സർവീസുകൾ നൽകി അദ്ദേഹത്തെ അപമാനിച്ചു, അവഹേളിച്ചു. പക്ഷേ ഭാരതീയ സംസ്കാരത്തിന്റെ, ജനസേവനത്തിന്റെ യഥാർത്ഥ മുഖം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനിലൂടെയും സ്വാമി വിവേകാനന്ദനിലൂടെയും ഭാരത ദർശനവും ജനങ്ങളുമായി എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളണം എന്നും അദ്ദേഹം പഠിച്ചു. ജനങ്ങളാണ് ഏറ്റവും വലുത്, നാടാണ് ഏറ്റവും വലുത്, നമ്മുടെ രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്ന ആ സത്യം അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കൂടുതൽ കൂടുതൽ തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യത്തിനൊപ്പം, ഭാരത സംസ്കാരത്തിനൊപ്പം, രാജ്യത്തെ, ഭാരതത്തിലെ ഓരോ ജനങ്ങൾക്കും ഒപ്പം പ്രവർത്തിക്കാനുള്ള ആ ഒരു അവസരമാണ് ഇപ്പോൾ ബി ജെ പിയിൽ, ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയ പ്രസ്ഥാനത്തിൽ ചേർന്നതിലൂടെ കൈവന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാഠം ഒന്ന്, പാഠം രണ്ട് എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് സീരീസ് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ശക്തിയുക്തമായ വിമർശനമാണ് അദ്ദേഹം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നടത്തിയത്. അതിനൊക്കെ അദ്ദേഹത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ആവശ്യമില്ലാതെ ശിക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ദേശീയതയിലേക്ക് എത്തിയിരിക്കുന്നു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, കേരളത്തിന്റെ ഒരു മുഖമായി അദ്ദേഹം മാറും, യാതൊരു സംശയവുമില്ല. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും. രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും. അദ്ദേഹത്തെ നെഞ്ചിലേക്കും. കാരണം അദ്ദേഹം ഒരു ഭരണ നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും മാത്രമേ പ്രവർത്തിക്കൂ. ഇവിടെ അഴിമതിയും കുതികാൽവെട്ടും സ്വജനപക്ഷപാതവും ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഒരു സിവിൽ സർവന്റ്, ഒരു ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥൻ ജനസേവകനായി മാറിയാൽ അല്ലെങ്കിൽ ജനപ്രതിനിധിയായി മാറിയാൽ ഉണ്ടാകുന്ന യഥാർത്ഥ മാറ്റം അദ്ദേഹം കാട്ടിത്തരും. ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലെത്തിയത്. അദ്ദേഹം തന്നെ പറയുന്നതാണ്. ഡോക്ടർ ജേക്കബ് തോമസിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.